ഇക്കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കായംകുളം മണ്ഡലത്തിൽ യു ഡി എഫ് സ്ഥാനാർത്ഥിയെ വിജയിപ്പിക്കുന്നതിനു വേണ്ടി ചില മാധ്യമങ്ങൾ നടത്തിയ അതിരുവിട്ട പരാക്രമമാണ് ഇപ്പോൾ പുറത്തു വരുന്നതെന്ന് കായംകുളം എം എൽ എ യു പ്രതിഭ തന്നെ പരാജയപ്പെടുത്തുക എന്നുള്ളതല്ല മറിച്ച് ഇടതുപക്ഷ പ്രസ്ഥാനത്തിനോട് ഈ സ്ഥാപനത്തിനുള്ള പകയാണ് ഇതിലൂടെ പുറത്തു വരുന്നതെന്നും കായംകുളം എം എൽ എ പറഞ്ഞു ഇക്കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കായംകുളത്തെ യു ഡി എഫ് സ്ഥാനാർത്ഥിയെ വിജയിപ്പിക്കുന്നതിനു വേണ്ടി ചില മാധ്യമങ്ങൾ നടത്തിയ അതിരുവിട്ട പരാക്രമം കേരളം കണ്ടതാണ് ഇപ്പോൾ കേരളത്തിലെ ഒരു പ്രമുഖ പത്രത്തിൽ കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുൻപ് കായംകുളത്ത് യു ഡി എഫ് സ്ഥാനാർത്ഥി വിജയിച്ചതായ രീതിയിലുള്ള വാർത്തകൾ പുറത്തു പുറത്തുവന്നത് ഇത് ഈ പത്രത്തിൻ്റെ ശരിയായ മുഖമാണ് പുറത്തു കാട്ടുന്നതെന്ന് കായംകുളം എം എൽ യു പ്രതിഭ പറഞ്ഞു എനിക്കൊരു കാര്യം മനസ്സിലായി കായംകുളത്ത് നടന്ന യു ഡി എഫിന്റെ അണിയറ പ്രവർത്തനങ്ങളുടെ കഥയും തിരക്കഥയും സംഭാഷണവും സംവിധാനവും എല്ലാം ആവിഷ്കരിച്ചത് ഇത്തരത്തിലുള്ള ചില ചാനലുകളും ചില മാധ്യമ പ്രിന്റ് മാധ്യമങ്ങളും കൂടെ ചേർന്നായിരുന്നു എന്ന് എനിക്ക് മനസ്സിലായി ഇടതുപക്ഷത്തോടെ ഈ മാധ്യമ സ്ഥാപനം കാട്ടുന്ന കടുത്ത പകയാണ് ഇതിലൂടെ കാണാൻ കഴിയുന്നതെന്നും യു പ്രതിഭ പറഞ്ഞു എൻ്റെ ഒരു മുഖമാണ് ശരിക്കും ഇന്നലെ ഒരു ഓൺലൈൻ വാർത്ത ലീക്കായതിലൂടെ കേരളം സാക്ഷ്യം വഹിച്ചത് ഇപ്പൊ എനിക്കൊരു വ്യക്തി എന്ന നിലയിലുള്ള വിഷമം അല്ല അതിലുള്ളത് ഇടതുപക്ഷ പ്രസ്ഥാനത്തിന്റെ ഒരു സ്ഥാനാർത്ഥി എന്ന നിലയിൽ ആ ഇടതുപക്ഷ പ്രസ്ഥാനത്തോടും ആ സ്ഥാനാർത്ഥിയോടും എത്രത്തോളം പകയോടും വിദ്വേഷത്തോടും കൂടിയാണ് ആ മാധ്യമം ഇടപെട്ടതെന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ സൂചനയാണ് തിരഞ്ഞെടുപ്പ് സമയത്ത് കായംകുളത്ത് നടന്ന തരികട പരിപാടികളുടെ കഥയും തിരക്കഥയും ഇത്തരം മാധ്യമങ്ങൾ വഴിയാണ് നടത്തിയതെന്ന് ഇപ്പോൾ ബോധ്യപ്പെട്ടതായും യു പ്രതിഭ എം എൽ എ പറഞ്ഞു ഷാജഹാൻ കൈളി ന്യൂസ് ആലപ്പുഴ